വയനാട് മെഡിക്കൽ കോളേജ് കൽപ്പറ്റ മടക്കിമലയിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട കിടപ്പ് സമരവുമായി ആക്ഷൻ കമ്മിറ്റി. മെഡിക്കൽ കോളേജ് മാനന്തവാടിയിൽ യാഥാർത്ഥ്യമാക്കുമെന്ന തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. 88 ദിവസക്കാലമായി വിശ്രമമില്ലാത്ത ഒരു സമരത്തിലാണ് വയനാട് മെഡിക്കൽ കോളേജ് ആക്ഷൻ കമ്മിറ്റി. വയനാട് മെഡിക്കൽ കോളേജിനായുള്ള ഭൂമിയുടെ പേരിൽ പ്രതിഷേധം അവസാനിക്കുന്നില്ല. മാനന്തവാടിയിൽ തന്നെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവനയാണ് സമരസമിതിയെ പ്രകോപിപ്പിച്ചത്. കൽപ്പറ്റ മടക്കിമലയിൽ ചന്ദ്രപ്രഭ ട്രസ്റ്റ് സൗജന്യമായി നൽകിയ 50 ഏക്കറിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധം ശക്തമാക്കി. സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ കളക്ടറേറ്റ് സ്തംഭിപ്പിക്കും വിധം സമരം തുടങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. സമരം ശക്തമായി അതിശക്തമായി മുന്നോട്ട് പോകും. ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതുവരെ പോരാട്ടം ഇങ്ങനെ 80 ദിവസമായിട്ടുള്ളൂ. 6-ഘട്ട സമരം, വൈവിധ്യമാർന്ന 6 സമരങ്ങൾ ഞങ്ങൾ നടത്തി കഴിഞ്ഞു. വയനാട്ടിലെ ജനങ്ങൾ ഈ സമരത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ഐതിഹാസികമായ പോരാട്ടത്തിന് ഞങ്ങൾ തുടക്കം കൊടുക്കും. മാനന്തവാടി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി മാറ്റി ബോയ്സ് ടൗണിലെ ഭൂമിയിൽ അക്കാദമിക് ബ്ലോക്ക് നിർമ്മിക്കാനാണ് സർക്കാർ തീരുമാനം. എന്നാൽ കണ്ണൂർ ജില്ലയുടെ അതിർത്തിയിൽ പദ്ധതി നടപ്പാക്കുന്നത് വയനാടിന് ഗുണം ചെയ്യില്ലെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ പരാതി. മനോരമ ന്യൂസ്, വയനാട്.